കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക. എൻ്റെ ശ്രോതാക്കൾക്ക് നമസ്കാരം. ഇന്ന് ഞാൻ ഇവിടെ പറയുന്ന വിഷയം, നടക്കാത്ത ഏത് വിവാഹവും നടക്കും. ഇത് ചെയ്ത, ഞാനീ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ നടക്കാതിരിക്കുന്ന ഏത് വിവാഹവും നടക്കും. പല കാരണങ്ങൾ കൊണ്ട് വിവാഹത്തിന് തടസ്സങ്ങളുണ്ടാവും ഇല്ലേ. വിവാഹത്തിന് തടസ്സം പല കാരണങ്ങൾ വഴിയുണ്ടാവും. ഒന്ന്, ധർമ്മദേവതാ കോപം, ധർമ്മദേവതകളുടെ കോപം വിവാഹത്തിന് ഒരു തടസ്സമായിട്ട്. മറ്റൊന്ന് സർപ്പശാപം, സർപ്പശാപവും വിവാഹത്തിന് തടസ്സം വരാം. അതേപോലെ തന്നെ ബാധാസംബന്ധമായ ദോഷങ്ങൾ വിവാഹത്തിന് തടസ്സം വരും, ഏതെങ്കിലും വിധത്തിൽ ബാധാസംബന്ധമായ ദോഷമുണ്ടെങ്കിൽ. അതേപോലെ തന്നെ നിങ്ങളുടെ പിതൃക്കളുടെ ദോഷമുണ്ടെങ്കിൽ, അതായത് പിതൃക്കൾ എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ മുൻ തലമുറയിൽപ്പെട്ടവരെ ദോഷങ്ങളുണ്ടെങ്കിൽ അതും ഒരു വിവാഹത്തിന് തടസ്സമായി വരാം. അപ്പോൾ ഇതിനൊക്കെ പരിഹാരങ്ങൾ ചെയ്താൽ, ഇതിനൊക്കെ വിവാഹത്തിന് ഒക്കെ ഉള്ള ആ തടസ്സങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാവും. അതേപോലെ തന്നെ കുടുംബക്ഷേത്രത്തിൽ വഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ആദ്യം ചെയ്യേണ്ടത് അതാണ്. എന്നിട്ടാണ് മറ്റ് ക്ഷേത്രങ്ങളിലൊക്കെ വഴിപാടുകളൊക്കെ സമർപ്പിക്കുക. കുടുംബക്ഷേത്രത്തിൽ ആദ്യം ചെയ്ത് വഴിപാട് സമർപ്പിച്ച് നടക്കാത്ത വിവാഹം നടത്തി തരണേ എന്ന് പ്രാർത്ഥിക്കണം. അതുകൂടാതെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യണം. അത് ചെയ്താൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് നടക്കാത്ത വിവാഹവും നടക്കും. അതായത് ശിവപാർവതി ക്ഷേത്രത്തിൽ ബാണേശ്വരി പൂജ എന്നൊരു പൂജയുണ്ട്. ബാണേശ്വരി പൂജ അത് ചെയ്താൽ വിവാഹം പെട്ടെന്ന് നടക്കും. ഇതൊരു പൈസക്ക് ചിലവുണ്ട്. ബാണേശ്വരി പൂജ അത് നടത്തിയാൽ അത് നടക്കും. അതേപോലെ തന്നെ സ്വയംവര പാർവതി ഹോമം, സ്വയംവര പാർവതി ഹോമം ശിവപാർവതി ക്ഷേത്രത്തിൽ ചെയ്താൽ, അങ്ങനെ ചെയ്താൽ നടക്കാത്ത വിവാഹം നടക്കും. അതേപോലെ തന്നെ വടുക ഭൈരവ യന്ത്രം എഴുതി വിവാഹം നടക്കാത്ത ആൺകുട്ടികളോ പെൺകുട്ടികളോ ധരിച്ചാൽ, വടുക ഭൈരവ യന്ത്രം എഴുതി കിട്ടാൻ കഴിവുള്ളവർ, അത് ധരിക്കാൻ കഴിവുള്ളവർ, അല്ലെങ്കിൽ എഴുതി കിട്ടാൻ സാധ്യതയുള്ളവർ ആ വടുക ഭൈരവ യന്ത്രം എഴുതി ധരിച്ചാൽ ഏത് നടക്കാത്ത വിവാഹവും നടക്കും. അതേപോലെ തന്നെ വീരഭദ്രയന്ത്രം, വീരഭദ്രയന്ത്രം എഴുതി ധരിച്ചാലും വീരഭദ്രന് അർച്ചന നടത്തിയാലും, വീരഭദ്രന് അർച്ചന നടത്തിയാലും നടക്കാത്ത വിവാഹങ്ങൾ നടക്കും. അതേപോലെ തന്നെ ദേവിക്ക് പട്ടും താലിയും സമർപ്പിച്ചാൽ, ഭദ്രകാളി ദേവിക്കോ ദേവിക്കോ അല്ലെങ്കിൽ മറ്റ് ദുർഗാദേവിക്കോ പട്ടും താലിയും സമർപ്പിച്ചാലും നടക്കാത്ത വിവാഹങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ നടക്കാത്ത ഏത് വിവാഹവും നടക്കും. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു.